ഞാനിന്നാളെ ക്ലബിൽ പോയപ്പോഴേ നമ്മളെ സുസ്മിത ഇല്ലേ, നമ്മുടെ സുസ്മിതയെ കണ്ടായിരുന്നു. അപ്പൊ അവളുടെ ഹസ്ബൻഡിന്റെ ഡാഡി അവരിപ്പോ വൃദ്ധസദനൊന്നുമില്ല, ഒരു ഓൾഡ് ഏജ് ഹോമിലാക്കിയിട്ടുണ്ട്. അപ്പൊ നല്ല ഫെസിലിറ്റീസ് ഒക്കെ ആണ് പറയുന്നത്. അപ്പൊ നമുക്ക് നമ്മുടെ ഡാഡിയെയും അങ്ങോട്ടേക്ക് ഒന്ന് മാറ്റിയാലോ? അതിന്റെ ആവശ്യമുണ്ടോ? അച്ഛനിപ്പോ ഇവിടെ നിന്ന് വെച്ച് അല്ല, ഇവിടെ ആവുമ്പോ ഡാഡിയെ നോക്കാൻ ആരാ ഉള്ളത്? ഇപ്പൊ ഞാനാണെങ്കിലും ജോലിക്കോ മോളും അവരാണെങ്കിലും അവരുടെ പഠിത്തത്തിന് പോകാൻ ഡാഡി. എന്റെ ഫ്രണ്ട്സ് ഒക്കെ വരുമ്പോ അപ്പൊപ്പൻ ഇങ്ങനെ, അത് ഒരു മോശമാണ്. ആരാ ഫ്രണ്ട് ഉണ്ടെന്ന് പറഞ്ഞേ? ഞാൻ എല്ലാം പറഞ്ഞ് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഒന്നുകൂടെ ഒന്ന് വിളിച്ച് ഇങ്ങോട്ടേക്ക് വരും. ഓക്കെ, എന്നാ ആളെ വിളിക്കാം. ശരിക്കും ഫോം വിളിക്കാൻ പറഞ്ഞിട്ടില്ലായിരുന്നോ? ഗുഡ് മോർണിംഗ് മാം. കരുണാലയത്തിനാ? മമ്മി അകത്തുണ്ട്, വരൂ. ഗുഡ് മോർണിംഗ്. എങ്ങനെയാണ് കാര്യങ്ങളൊക്കെ? സുസ്മിത പറഞ്ഞിരുന്നില്ലേ? ആ, സുസ്മിത പറഞ്ഞിരുന്നു നിങ്ങളുടെ കാര്യങ്ങളൊക്കെ. അപ്പൊ അതിനെ അപ്പോയിന്റ്മെന്റിനെ കുറിച്ച് സംസാരിക്കാണ് വന്നത്. ആദ്യത്തെ അപ്പോയിന്റ്മെന്റിന്റെ ഹസ്ബൻഡ് ആണ് ശിവപ്രസാദ്. അപ്പോയിന്റ്മെന്റ് 20,000, പിന്നെ ഓരോ മന്ത് വീതം 10,000 വെച്ച് ഫിക്സ് ചെയ്തിട്ടുണ്ട്. അതുപോലെ നിങ്ങൾക്ക് വന്ന് കാണാനുള്ള സൗകര്യം ഉണ്ട്. എവരി ടൈം അച്ഛനെ ഇപ്പൊ വിളിക്കണോ? ഇപ്പൊ തന്നെ കൊണ്ടുപോകണോ? ഇപ്പൊ തന്നെ അച്ഛ വരും. അച്ഛനോട് പറയാൻ പറ്റുമോ? അതെ, ഇനി മുതൽ അച്ഛൻ കരുണാലയത്തിലാണ് കഴിയാൻ പോണെ. അവിടെ അച്ഛനെ പോലെ തന്നെ കൊറേ വൃദ്ധന്മാരൊക്കെ താമസിക്കുന്നുണ്ട്. അതെ, ഇവിടത്തേക്കാളും എന്തായാലും സന്തോഷം, നല്ല ഭക്ഷണം എല്ലായിരിക്കും. ഞങ്ങൾ ഇടയ്ക്ക് വല്ലപ്പോഴൊക്കെ ഒന്ന് അന്വേഷിക്കാം. അപ്പൊ ഇതാണ് അവിടുത്തെ ഏജന്റ്. നല്ല സൗകര്യം അവിടെ, നല്ല സുഖമായിട്ട് താമസിക്കും. ഞങ്ങൾ ഇവിടെ സ്നേഹത്തോടെയാണ് നോക്കുന്നത്. അപ്പൊ അതിനൊരു കുറവും വരുത്താതെ നോക്കിക്കോണം. അപ്പൊ ഇപ്പൊ തന്നെ പോയിക്കോളൂ. അവിടേക്ക് ആക്കണോ? വേണ്ട, വണ്ടി വന്നിട്ടുണ്ട്. കണ്ടില്ലേ, ഇതൊക്കെയാണ് നമ്മുടെ അർബനൈസേഷന്റെ ഫലങ്ങള്. വീട്ടുകാരിൽ പരസ്പരം തമ്മിൽ ഏതുനേരം ഫോൺ ഉപയോഗിക്കുക, പ്രായമായ മനുഷ്യന് അവരുടെ മഹത്വം കൽപ്പിക്കാതെ വൃദ്ധസ്ഥാനത്തിലേക്ക് പറഞ്ഞു വിടുക, അതുപോലെ തന്നെ സ്വിഗ്ഗി ഓർഡർ ചെയ്യുക. നമ്മുടെ ഇന്നത്തെ കാഴ്ചപ്പാട് എന്താണ്? എന്തെങ്കിലും ഉണ്ടെങ്കിൽ അപ്പം തന്നെ പെട്ടെന്ന് ഓർഡർ ചെയ്യുക. ഫ്ലിപ്കാർട്ട്, ആമസോൺ തുടങ്ങിയുള്ള പലവിധ സാധനങ്ങളുണ്ട്. നമ്മൾ വീട്ടിൽ നിന്ന് നമ്മുടെ വിരലൊന്ന് നനയ്ക്കാൻ മതി, നമുക്ക് വേണ്ട എന്തോ ആട്ടെ, ഉപ്പ് പോലെ കർപ്പൂരം വരെയുള്ള സാധനങ്ങൾ നമ്മുടെ കയ്യിൽ ലഭിക്കും. അതൊക്കെയാണ് അർബനൈസേഷന്റെ വ്യക്തിഗത. ഒരു അവധി ദിവസം കിട്ടുമ്പോൾ തന്നെയാണെങ്കിലും അമ്മയുടെ കാര്യം നമുക്ക് എടുക്കാം. ടി വിയിൽ കുത്തിയിരിക്കണം, സ്വന്തം മക്കളൊക്കെ വെച്ച് ഉണ്ടാക്കി കൊടുക്കാൻ പോലും കഴിയാത്തൊരു സ്ഥിതിയാണ് ഇന്ന് അർബനൈസേഷനിൽ കാണാൻ കഴിയുന്നത്. അതുപോലെ തന്നെ സ്വന്തം അപ്പൂപ്പന് വില കളിക്കാൻ വില കൽപ്പിക്കാതെ സ്വന്തം കാമുകനായിട്ട് സംസാരിച്ചിരിക്കുന്ന കൊച്ചുമകൾ, ഇതൊക്കെയാണ് നമ്മുടെ അർബനൈസേഷനിലെ വേണ്ടാത്തരെന്ന് പറയണം. സ്വന്തം അച്ഛൻ, അച്ഛൻ വളർത്തി വലുതാക്കിയ മോൻ, അവസാനം ഭാര്യയുടെ വാക്ക് കേട്ടിട്ട് ഒരു കരുണാലയത്തിൽ കൊണ്ടു, ഇതൊക്കെയാണോ നമ്മുടെ അർബനൈസേഷൻ? ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞിട്ട് ഇതാണോ അർബനൈസേഷൻ? അല്ല. പിന്നെ അപ്പൂപ്പന്റെ കാര്യം, അദ്ദേഹത്തിന് പാടില്ല, ചുമച്ചാ വരുന്ന, എന്നിട്ട് അതിന്റെ ഒരു വില പോലും കൽപ്പിക്കാതാണ് ഈ വീട്ടുകാർ മുഴുവനായ അപമാനിച്ചു വിട്ടത്. ഇതാണ് അർബനൈസേഷൻ, ഇതാണ് നമുക്ക് വേണ്ടത്. ഡെവലപ്മെന്റ് വേണം, അത് മഹത്വത്തിനും മനുഷ്യ കൽപ്പിതവുമായിരിക്കണം. താങ്ക് യു.